ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഊർജ പരിവർത്തനങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ കേരള PSC 10th ലെവൽ പ്രിലിമിനറീസിന്റെ സിലബസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഊർജവും അതിന്റെ പരിവർത്തനവും എന്ന ടോപ്പിക്കാണ്. ഇതിൽ ഊർജം നമ്മൾ മുന്നൊരു സെഷനിൽ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി, പ്രവൃത്തി ഊർജം എന്ന ടോപ്പിക്കിൽ ഊർജവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനർജി കൺവേർഷൻസ് അല്ലെങ്കിൽ ഊർജ പരിവർത്തനങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം SERT പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി എത്രത്തോളം ഊർജ പരിവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഖര ഇന്ധനത്തിന് ഉദാഹരണമാണ് വിറകും കൽക്കരിയും. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ. വാതക ഇന്ധനങ്ങളാണ് LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ എന്ന് പറയുന്നത്. ഇന്ധനത്തിൽ നിന്ന് ഊർജം പുറത്തുവരുന്ന പ്രക്രിയയാണ് ജ്വലനം. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ ഓക്സിജനാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം. ഊർജത്തിന്റെ ഉറവിടങ്ങൾ നോക്കാം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന ഊർജ സ്രോതസ്സുകളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ എനർജി തുടങ്ങിയവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഇന്ധനങ്ങൾ ഉപയോഗിച്ച ശേഷം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകളാണിവ. അതിനുദാഹരണമാണ് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ. ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെ എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ ഒരു ഭാഗമാണ്. എളുപ്പം ലഭ്യമാകണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായതായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്. കലോറിക മൂല്യത്തെക്കുറിച്ചും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജത്തിന്റെ അളവിനെ ആണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. യൂണിറ്റ് പഠിച്ചു വെച്ചേക്ക്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് വരുന്നത് ഇനി താഴെ കുറച്ച് ഇന്ധനങ്ങളും അവയുടെ കലോറിക മൂല്യവും തന്നിട്ടുണ്ട്. അതിൽ ഹൈഡ്രജന്റേത് 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. CNG ഏകദേശം 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. LPG 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുപോലെ പെട്രോൾ 45,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. യൂണിറ്റ് പഠിച്ചു വെക്കാൻ മറക്കരുത്. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഊർജ പരിവർത്തനങ്ങൾ എനർജി കൺവേർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡൈനാമോല് യാന്ത്രിക ഊർജം വൈദ്യുത ഊർജമായി മാറുകയാണ് ചെയ്യുന്നത്. മോട്ടറിൽ വൈദ്യുത ഊർജം, ഇലക്ട്രിക് മോട്ടർ നമ്മൾ പറയില്ലേ, അതിൽ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് എനർജി ആണ് മെക്കാനിക്കൽ എനർജി, യാന്ത്രിക ഊർജമായി മാറുന്നത്. സ്റ്റോറേജ് സെൽ, സ്റ്റോറേജ് ബാറ്ററി ഇതൊക്കെ എന്താണ്, സംഭരണ സെല്ലില് രാസോർജമാണ് വൈദ്യുത ഊർജമായി മാറുന്നത്. കത്തുന്ന മെഴുകുതിരി, അതിലെന്താണ്, രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറുകയാണ് ചെയ്യുന്നത്. ടെലിവിഷനിൽ എന്താണ്, വൈദ്യുത ഊർജം ശബ്ദോർജവും പ്രകാശോർജവും താപോർജവുമായി മാറുകയാണ് ചെയ്യുന്നത് ടെലിവിഷനില്. സൗര സെൽ, സോളാർ സെല്ലില് പ്രകാശോർജത്തെയാണ് നമ്മൾ വൈദ്യുത ഊർജമാക്കി മാറ്റുന്നത്. ഇലക്ട്രിക് ബൾബില് ഇലക്ട്രിക്കൽ എനർജി ആണ് ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി ആയി മാറുന്നത്. പ്രകാശോർജവും താപോർജവുമായി മാറുന്നു, അതിൽ വേസ്റ്റ് ആയി പോകുന്ന എനർജിയാണ് താപോർജം. ഗ്യാസ് സ്റ്റൗവില് രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറുന്നു, അവിടെ വേസ്റ്റ് ആയി പോകുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ അവിടെ വേസ്റ്റേജ് ആയി പോകുന്നത് പ്രകാശോർജമാണ്, കാരണം നമുക്ക് വേണ്ടത് താപോർജമാണ്. ഹെയർ ഡ്രയറില് വൈദ്യുത ഊർജം ശബ്ദോർജവും താപോർജവും യാന്ത്രിക ഊർജവുമായി മാറുകയാണ് ചെയ്യുന്നത്. ആവിയന്ത്രത്തിൽ താപോർജം യാന്ത്രികോർജമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ലൗഡ് സ്പീക്കറിൽ നേരെ വിപരീതമാണ്, മൈക്രോഫോണിന്റെ നേരെ വിപരീതമാണ് വൈദ്യുത ഊർജം ശബ്ദോർജമായി മാറുന്നു. ഇലക്ട്രിക് ഹീറ്ററില് വൈദ്യുത ഊർജം താപ ഊർജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനില് വൈദ്യുത ഊർജമാണ് കാറ്റ്, താപം, ശബ്ദം എന്നിവയായി മാറുന്നത്. അതിൽ കാറ്റാണ് നമുക്ക് വേണ്ടത്, മറ്റതെല്ലാം തന്നെ വേസ്റ്റ് ആയി പോകുന്ന എനർജിയാണ്. ഇലക്ട്രിക് ഓവനില് വൈദ്യുത ഊർജം താപോർജമായി മാറുകയാണ് ചെയ്യുന്നത്.
വാഷിംഗ് മെഷീൻ അലക്ക് യന്ത്രത്തിൽ വൈദ്യുതോർജം യാന്ത്രിക ഊർജമായി മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബെല്ലിലാണ് വൈദ്യുത ഊർജം ശബ്ദോർജമായി മാറുന്നത്. പടക്കം അതില് കെമിക്കൽ എനർജി രാസോർജമാണ് ശബ്ദോർജവും പ്രകാശോർജവും താപോർജവുമായി മാറുന്നത്. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശോർജമാണ് കെമിക്കൽ എനർജി രാസോർജമായി മാറുന്നത്. ടോയ് കാറ് ചോദ്യം ശ്രദ്ധിക്കുക, ബാറ്ററി ബേസ്ഡ് ആണോ സ്പ്രിംഗ് ബേസ്ഡ് ആണോ എന്നുള്ളത്. ബാറ്ററി ബേസ്ഡ് ടോയ് കാറിൽ രാസോർജമാണ് യാന്ത്രിക ഊർജമായി മാറുന്നത്. എന്നാൽ സ്പ്രിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോയ് കാർ ആണെങ്കിൽ, അതായത് നമ്മുടെ സാധാരണ നമ്മൾ തിരിക്കാറില്ലേ ചാവി കൊടുത്ത് ഇങ്ങനെ തിരിക്കുന്ന ആ തരം കാറാണെങ്കിൽ, അതിൽ സ്ഥിതികോർജമാണ് ഗതികോർജമായി മാറുന്നത്. നമ്മൾ പറഞ്ഞു സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ വസ്തുവിനുണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ് ആവുമ്പോൾ വലിവ് അഥവാ അവിടെ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ വരുന്ന ഊർജം പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജമാണ്. ഈ സ്ഥിതികോർജമാണ് ഇവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജമായി മാറുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല മറക്കരുത്, PE is equal to m into g into h. കൈനറ്റിക് എനർജിയുടെ സമവാക്യം മറക്കരുത്, അര എം വി സ്ക്വയർ. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. എനർജി കൺവേർഷന്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരാൾ സൈക്കിൾ ചവിട്ടുന്നു, അയാൾ ഭക്ഷണം കഴിച്ചു, ആ കഴിച്ച ഭക്ഷണം ആ കെമിക്കൽ എനർജിയാണ് അയാൾക്ക് ഈ മെക്കാനിക്കൽ എനർജി ചെയ്യാനുള്ള എഫിഷ്യൻസി കൊടുക്കുന്നത്. അതേപോലെ ടോർച്ച് ലൈറ്റ് കത്തുന്നത് കെമിക്കൽ എനർജിയാണ്, ലൈറ്റ് എനർജിയായി മാറുന്നേ. ഇലക്ട്രിക്കൽ ആയിട്ട് ഒരു ടോർച്ചിന് പകരമായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ലൈറ്റ് കത്തുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ്, ലൈറ്റ് എനർജിയായി മാറുന്നത്. കാറിൽ നമ്മൾ ഫ്യുവൽ നിറയ്ക്കുന്നു, വണ്ടി ഓടിക്കുന്നു അല്ലേ, അപ്പോൾ കെമിക്കൽ എനർജിയാണ് അവിടെ മെക്കാനിക്കൽ എനർജിയാണ് മാറുന്നത്. ഇനി സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്, അതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പഠിച്ചു കഴിഞ്ഞു. അവിടെ ലൈറ്റ് എനർജിയാണ് കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അതേപോലെ ടോസ്റ്റർ, ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യുന്നില്ലേ, അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജിയായി മാറുന്നത്. ജസ്റ്റ് എനർജി കൺവേർഷൻസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അടുത്തത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിനെ കുറിച്ചാണ്. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി, ഒന്ന് ഓർത്തു വെക്കണേ, പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുകി ഒരു ടർബൈൻ ഉണ്ട്, ആ ടർബൈനിനെ കറക്കി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. കേരളത്തിലെ പള്ളിവാസലും മൂലമറ്റവുമാണ് ഇത്തരം പവർ സ്റ്റേഷനുകളുള്ളത്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻസ് എന്തൊക്കെയാണ് അതൊന്ന് നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഉള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലത്തിനുള്ള എനർജി സ്ഥിതികോർജമാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യും, പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കുത്തനെ താഴോട്ട് ഒഴുക്കാണ്. അപ്പൊ കൈനറ്റിക് എനർജി അഥവാ പെട്ടെന്ന് വേഗത മോഷൻ വരുമ്പോൾ അല്ലെ മൂവ്മെന്റ് വരുമ്പോൾ ഉള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. സോ ആ കൈനറ്റിക് എനർജി വരുന്നു. ഇനി അത് വന്നാൽ നമ്മുടെ ടർബൈൻ കറക്കുന്നു, ടർബൈൻ കറക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, മെക്കാനിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. ഇനി ആ മെക്കാനിക്കൽ എനർജിയുടെ പരിണിത ഫലമായിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ചിത്രമാണ്, ഹൈഡ്രോ പവർ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഉള്ളിലെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ റിസർവോയർ അല്ലെങ്കിൽ ആ ഡാമിന്റെ ഭാഗമാണ്, റിസർവോയർ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഈ കൺട്രോൾ ഗേറ്റ് ആണ് മാനേജ് ചെയ്യുന്നത് എത്ര വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ ഒഴുകുന്നു എന്നുള്ളത്. ഈ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം ഒഴുകിയിട്ടാണ് ഇവിടെ കാണുന്ന ഈ ടർബൈൻ കറങ്ങുന്നത്. അതിന്റെ പരിണിത ഫലമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്കെ, അടുത്തത് തെർമൽ പവർ സ്റ്റേഷൻ ആണ്. കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കാണ് ചെയ്യുന്നത്. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെയ്വേലിയും കായംകുളവും ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഊർജ മാറ്റം എന്താണ് എന്നൊന്ന് നോക്കിക്കോളാം. ഇവിടെ രാസോർജം, താപോർജവും യാന്ത്രിക ഊർജവും പിന്നീട് അത് വൈദ്യുത ഊർജവുമായി മാറുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജിയാണ് ആദ്യം ഹീറ്റ് എനർജി ആകുന്നത്, ശേഷം അത് മെക്കാനിക്കൽ എനർജി ആകുന്നു, ആൻഡ് ഫൈനലി അത് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഓക്കെ, ഇവിടെ കെമിക്കൽസ് എന്ന് നമ്മൾ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് തുടങ്ങിയ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുമാണ് കെമിക്കൽ എനർജി കിട്ടുന്നത്. പിന്നീട് നമ്മൾ നീരാവിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് എനർജി വരുന്നുണ്ട്, ആൻഡ് ദെൻ ഫൈനലി മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇതാണ് എനർജി കൺവേർഷൻ അവിടെ വരുന്നത്. ഓക്കെ, ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് അടുത്തതായിട്ടുള്ളത്. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.
താരാപൂർ കൽപ്പാക്കം കോട്ട കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഒന്ന് നോക്കിക്കോളൂ. ന്യൂക്ലിയർ എനർജിയാണ് ഉപയോഗിച്ച് ആരംഭിക്കുന്നത്, ന്യൂക്ലിയർ ഊർജത്തിലാണ്. അതിനുശേഷം നമ്മൾ നീരാവി താപോർജ്ജമാക്കുന്നു. ശേഷം നമ്മൾ ടർബൈൻ കറക്കുമ്പോൾ മെക്കാനിക്കൽ എനർജിയും ആൻഡ് അതിന്റെ പരിണിത ഫലമായിട്ട് വൈദ്യുത എനർജിയും നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഇത് അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സൗരോർജത്തിൽ നിന്നും താപോർജ്ജം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് സോളാർ വാട്ടർ ഹീറ്റർ. സൗരോർജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവ. വീടുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും കുളിക്കാനും ആവശ്യമായ ചൂടുവെള്ളം സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതിന്റെ മെക്കാനിസം ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്ര ആഴത്തിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് സോളാർ കുക്കറാണ്. സോളാർ കുക്കറും അതിന്റെ പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണ്? ആ ബോക്സിനകത്ത് കറുത്ത പെയിന്റ് ആണ്. മാക്സിമം ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറുപ്പ് ചൂടിനെ നല്ലപോലെ ആകർഷിച്ച് പിടിച്ചു നിർത്തുന്നതാണ് എന്നുള്ളത് കൊണ്ട് ബോക്സിനകത്ത് കറുത്ത പെയിന്റ് ആണ്. ബോക്സിന് ഗ്ലാസിന്റെ മൂടിയാണ്. ബോക്സിന് പുറത്തായിട്ടൊരു ദർപ്പണം, ഒരു മിറർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ എനർജി കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാക്സിമം പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായി പഠിച്ചതിന് ശേഷം ഊർജവും ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ തരുന്ന ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. സൗജന്യമായിട്ട് നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള പ്രിലിംസ് ടോപ്പിക് എക്സ്ക്ലൂസീവ്ലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.